ദൈവത്തിൻ്റെ രാജ്യവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം വീണ്ടും നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകിയ വിലയേറിയ സമയങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. ടി വി പ്രോഗ്രാമിൽ കൂടി ഞങ്ങളെ ശ്രവിക്കുന്ന ഞങ്ങളുടെ എല്ലാ വാത്സല്യ ശ്രോതാക്കൾക്കും ക്രിസ്തുവിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കർത്താവിൻ്റെ വചനം കേട്ട് സാക്ഷ്യങ്ങൾ കേട്ട് അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ നല്ല നല്ല കോളുകൾ ഞങ്ങൾക്ക് ആവേശം പകരുന്നതായിരുന്നു. നിങ്ങൾക്ക് ആശ്വാസം പ്രാപിപ്പാൻ കഴിഞ്ഞതും ദൈവവചനത്തിൽ കൂടി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നതിൽ ഞങ്ങൾ ക്രിസ്തുവിൽ ധന്യരാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പാമ്പാടിയിലെ രഹബോത് മീഡിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, രഹബോത് മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ സഹായികളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ കൃപയിൽ ബുദ്ധിമുട്ട് കൂടാതെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കർത്താവ് കൃപ നൽകുന്നത്. തമിഴ്നാട്ടിലെ നമ്മുടെ വേലകളെല്ലാം ആശീർവദിക്കപ്പെടുന്നു. പ്രത്യേക ഈ എപ്പിസോഡ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ നമ്മുടെ വിശുദ്ധ നാടുകൾ സന്ദർശിക്കേണ്ടതിനായി ഹോളിലാൻഡിലേക്ക് കടന്നു പോകുവാൻ കർത്താവ് കൃപ നൽകി. അതിനോട് ബന്ധപ്പെട്ട് ദൈവം എനിക്ക് നൽകിയ ദൈവിക കാഴ്ചപ്പാടുകളും ഞാനവിടെ കണ്ട് അറിഞ്ഞ ചില ദൈവിക മർമ്മങ്ങൾ നിങ്ങൾക്ക് കൈമാറുവാൻ ഈ എപ്പിസോഡ് ഞാൻ മാറ്റിവെക്കുന്നതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ആവേശത്തോടു കൂടിയാണ് ഞാൻ നിങ്ങൾക്കിത് ഹൃദയംഗമായി കൈമാറുന്നത്. തിരുവല്ല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മരുപ്പച്ച എന്ന മാഗസിനെ നിങ്ങൾക്കറിയാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അച്ചൻകുഞ്ഞിലന്തൂരിനെ അറിയാൻ വയ്യാത്ത മലയാള ക്രൈസ്തവ സ്നേഹിതർ വളരെ കുറവാണ്. ആ കർത്താവിൻ്റെ ദാസന് ദൈവം കൊടുത്ത ഒരു വലിയ ശുശ്രൂഷയായിരുന്നു മറ്റുള്ളവരെ വിശുദ്ധ നാടുകൾ സന്ദർശിക്കത്തക്കവണ്ണം ഹോളിലാൻഡിലേക്ക് ഒരു സ്പിരിച്വൽ ടൂർ, സ്റ്റഡി ടൂർ ക്രമീകരിക്കത്തക്കവണ്ണം. എനിക്കൊത്തിരി സന്തോഷമായിരുന്നു ആ യാത്ര. ദൈവം എനിക്കായി ഒരുക്കിയ ഒരു വഴിയായിരുന്നു. പോകുവാൻ കയ്യിൽ പണമില്ലാതിരുന്ന സമയത്തും മറ്റൊരാൾ മുഖാന്തരം എനിക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അച്ചൻകുഞ്ഞിലന്തൂരിൻ്റെ കൂടെ മരുപ്പച്ച ടീമിൻ്റെ കൂടെ. ഞങ്ങൾക്ക് 89 പേർ ആ ടീമിലുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി ജി വർഗീസും ലില്ലി ആൻറ്റിയും കുടുംബമായ ആ ടീമിലുണ്ടായിരുന്നത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. വളരെ സന്തോഷത്തോടെ രാജ്യങ്ങളുടെ നാനാഭാഗങ്ങളിൽ നിന്നായി വന്ന പ്രിയപ്പെട്ടവർ, മലയാളികളും ഹിന്ദിക്കാരും ഒക്കെ ഒരുമിച്ച് ചേർന്ന ആ ഒരു വലിയ സംഗമം ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. ആ യാത്രയോട് ബന്ധപ്പെട്ടുള്ള ചില മേഖലകളാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ആഗ്രഹിക്കുന്നത്. ജോർദാനിലും ഇസ്രായേലിലും ഈജിപ്റ്റിലും അങ്ങനെ 3 രാജ്യങ്ങളിലായി ചിതറിക്കിടക്കുന്ന ബൈബിൾ നാടുകളിലെ ചില അംശങ്ങൾ അവിടെയാണല്ലോ പ്രിയപ്പെട്ടവർ. യോർദാനിലെ നെബോ പർവ്വതവും ഇസ്രായേലിലെ കാര്യങ്ങൾ പറയുവാൻ വാക്കുകൾ പോരാ. കാരണം നമ്മുടെ എല്ലാവരുടെയും സെൻറ്റിമെൻ്റൽ ഏരിയകളാണ് ഇസ്രായേലിൽ, യെറുശലേമിൽ, ബേത്ലഹേമിൽ, ഗലീലായിൽ, കഫർനഹൂമിൽ, മക്പേലായിൽ, പ്രൈസ് ദ ലോർഡ്, സീനായിൽ, ഈജിപ്റ്റിലാണല്ലോ സീനായി പർവ്വതം. എല്ലാം നമുക്ക് വളരെ ആവേശം പകരുന്ന മേഖലകളായിരുന്നു. ബൈബിൾ ഇങ്ങനെയുള്ള നാടുകളിൽ പോയി കാണാതെ തന്നെ ബൈബിൾ വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാരാണ് നമ്മൾ. പ്രത്യേകിച്ച് പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുക എന്നുള്ളത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യവുമാണ്. ധാരാളം പ്രിയപ്പെട്ടവർ പോകുന്നുണ്ടെങ്കിലും പോയി വന്നതിന് ശേഷം ഒരു ഉത്തേജനം പകരുന്നതായിട്ട് ഞാൻ കാണാറില്ല. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശമായിരുന്നു. ഇനിയും പോകണമെന്ന് മനസ്സ് മന്ത്രിക്കുന്ന ചില നാടുകളായിരുന്നു അത്. ഒത്തിരി സന്തോഷത്തോടു കൂടി ഞാൻ കൈമാറുന്നു. അതിനോടൊപ്പം തന്നെ മരുപ്പച്ച ടീമിന് എൻ്റെ ഹൃദയംഗമാകുന്ന നന്ദി, ഞങ്ങളുടെ സഭയുടെ ഹൃദയംഗമാകുന്ന നന്ദി ഞാൻ അറിയിക്കുകയാണ്. ആ കർത്താവിൻ്റെ ദാസൻ്റെയും ആൻഡമാൻസിന് കടന്നു വന്ന സിസ്റ്റർ റോഷൻ ലീഡേഴ്സായിട്ട് അവർ രണ്ടുപേരുമാണ് നിന്നത്. ഒത്തിരി സന്തോഷത്തോടെ അവരുടെ കഷ്ടപ്പാടുകൾ കണ്ട്, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടിയുള്ള അഹോരാത്രമുള്ള അധ്വാനം കണ്ട് സ്തോത്രം ചെയ്യുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകുവാനിടയായി തീർന്നു. ദൈവം ആ ടീമിനെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കരങ്ങൾ ഉയർത്തി ഞാൻ ആ മരുപ്പച്ച ടീമിനെ ബ്ലെസ് ചെയ്യുകയാണ്. കർത്താവ് ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയിൽ അവിടെ ചെന്ന സമയത്ത് ദൈവം എനിക്ക് വേണ്ടി ചെയ്ത ഒരു ദൈവീക ഒരു പദ്ധതിയും കൂടി ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. യേശു കർത്താവ് യോർദാനിൽ സ്നാനമേറ്റത് ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ കരങ്ങൾക്ക് കീഴിൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റത് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. നമ്മളത് വിശ്വസിക്കുകയും കർത്താവിൻ്റെ വചനം ആധികാരികമായി നാം പ്രസംഗിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ യോർദാൻ നദി കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. കാരണം നമ്മുടെ കർത്താവായ യേശു യോഹന്നാനാൽ സ്നാനമേറ്റ സ്ഥലം, സ്വർഗം തുറന്ന സ്ഥലം, പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വന്ന സ്ഥലം, അതുപോലെ തന്നെ പിതാവ് ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്ത സ്ഥലം, ആ സ്ഥലം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അതിനേക്കാൾ ഉപരി
ആ യോർദാൻ്റെ നദിയിൽ നാലു പേരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൃപ നൽകി. എനിക്കൊത്തിരി സന്തോഷം തോന്നി, കാരണം യേശു ആർക്കും കടക്കാരനല്ല, യേശു ആർക്കും ബാധ്യതയല്ല. നമ്മുടെ യേശുവിനൊപ്പം പറയാൻ ഈ ഭൂവിൽ ആരാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? കുമരകത്ത് ആ ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ അകത്ത് ഒരു വഴിയുമില്ലാതെ ജനിച്ചു വളർന്ന എന്നെ സർവശക്തനാകുന്ന ദൈവം യോർദാൻ നദിയിൽ നാലു പേരെ സ്നാനപ്പെടുത്തുവാൻ ഒരവസരം അനുവദിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അനുഗ്രഹമാണ്. നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് സ്നാനപ്പെടുന്ന വ്യക്തിയും സ്നാനപ്പെടുത്തുന്ന വ്യക്തിയും വെള്ള നിറത്തിലുള്ള ഒരു കുപ്പായമെന്ന് വേണേൽ മലയാളത്തിൽ പറയാം, ഒരു ഗൗൺ പോലെ അത് വാങ്ങി നാം ധരിച്ചുകൊണ്ട് വേണം യോർദാനിൽ ഇറങ്ങാൻ. അവിടെ ഇറങ്ങണമെങ്കിൽ അവരുടെ ഒരു നിർബന്ധമാണ്, നമ്മളതിന് നമ്മൾ തന്നെ കാശ് മുടക്കി ഒരു വെള്ള ഉടുപ്പ് വാങ്ങി ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നോട് പലരും ചോദിച്ചു, എന്താണ് പാസ്റ്ററെ അങ്ങനെ ഒരു വെള്ള കുപ്പായം ഇട്ടത് എന്ന് ചോദിച്ചു. അത് അവരുടെ ഒരു നിയമമാണ്, നമ്മൾ ആ രാജ്യത്ത് ചെല്ലുമ്പോൾ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ സത്യം നിങ്ങൾ അറിയേണ്ടതിനായി ഞാൻ കൈമാറുകയാണ്. ഒത്തിരി സന്തോഷത്തോടെ നാലു പേരെ അവിടെ സ്നാനപ്പെടുത്താൻ കർത്താവ് കൃപ നൽകി. ഞാൻ നിങ്ങളെ ഇതെല്ലാം പറയുന്നത് കാണണം, നമ്മൾ കാണേണ്ടത് കാണണം. പോകാൻ ത്രാണിയുള്ളവർ, ദാഹമുള്ളവർ പോകണം. കർത്താവ് സ്നാനമേറ്റ യോർദാൻ നദി, അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, അത് യോർദാനെക്കുറിച്ച് ബൈബിൾ പഴയ നിയമത്തിൽ വളരെ ശക്തമായി യോർദാൻ നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കുത്തൊഴുക്കുള്ള ഒരു നദിയാണ് യോർദാൻ നദി. ഞാൻ ചെന്ന സമയത്ത് ആ വെള്ളം കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ്. കുത്തൊഴുക്കുള്ള നദി എന്നൊക്കെ പറയുന്നത് വെറുതെയല്ല, ശരിയാണ്, നല്ല കുത്തൊഴുക്കുള്ള നദി ഒഴുകുകയാണ്, കലങ്ങി മറിഞ്ഞൊഴുകുകയാണ്. പണ്ടൊക്കെ പെന്തക്കോസുകാരെ പരിഹസിച്ച് കേരളത്തിൽ പറയുമായിരുന്നു, കലക്കവെള്ളത്തിൽ മുങ്ങുന്നവരാണ്. യോർദാൻ നദിയിൽ ചെന്നപ്പോഴാണ് അയ്യോ അത് സത്യമാണല്ലോ എന്നറിഞ്ഞത്. നമ്മുടെ നാട്ടിലെ വെള്ളം എത്രയോ തെളിമയുള്ള വെള്ളമാണ്, പക്ഷേ അവിടെ ചെന്നപ്പോൾ ആ കുത്തൊഴുക്കുള്ള നദി കാണാനിടയായി തീർന്നു. മെഡിറ്ററേനിയൻ സീ ഞങ്ങൾ കണ്ടിരുന്നു, ഡെഡ് സീ ഞങ്ങൾ കണ്ടിരുന്നു, റെഡ് സീ ഞങ്ങൾ കണ്ടിരുന്നു, നൈൽ നദി ഞങ്ങൾ കണ്ടിരുന്നു. അതെല്ലാം തെളിമയാർന്ന വെള്ളങ്ങളാണ്. പക്ഷേ യോർദാനിൽ എത്തിയപ്പോഴാണ് കലങ്ങി മറിഞ്ഞ കുത്തൊഴുക്കോടുകൂടി ഒഴുകുന്ന ആ നദി കാണുവാനിടയായി തീർന്നത്. ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പാദം വെച്ച് നടന്ന ആ സ്ഥലം എത്രയോ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. ഞാൻ അവിടെ ഒന്ന് രണ്ട് പേരോട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കർത്താവ് സുന്ദരനായതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് സൗന്ദര്യമുള്ള ഒരു രാജ്യം സെലക്ട് ചെയ്ത്. ആ രാജ്യം കാണേണ്ടത് തന്നെയാണ്, കാണേണ്ടത് തന്നെ. വെറുതെയല്ല ലക്ഷക്കണക്കിന് ജനം ഹോളി ലാൻഡ് വിസിറ്റ് ചെയ്യാൻ ഓടിപ്പോകുന്നത് നമ്മുടെ കർത്താവ് പാദം ചവിട്ടിയ സ്ഥലമായി ആകയാൽ, നമ്മുടെ കർത്താവ് കാല് ചവിട്ടിയ മണ്ണാകയാൽ. ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് കൈമാറാം. ആവേശഭരിതമാകുന്ന മേഖലകൾ, അപ്രധാനമാകുന്ന സ്ഥലങ്ങളൊന്നും പാസ്റ്റർ അച്ചങ്ങഞ്ഞുലന്തൂർ ഞങ്ങളെ കാണിച്ചിട്ടില്ല. കാണിച്ചതെല്ലാം പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്, കാരണം യേശു കർത്താവിനോട് ബന്ധപ്പെട്ടതൊന്നും അപ്രധാനമല്ല, പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഞങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ തരുന്ന ആ വിശദീകരണങ്ങൾ ഭയങ്കര സ്പിരിറ്റ് ഫിൽഡ് ആയിട്ടുള്ള വിശദീകരണങ്ങളായിരുന്നു. ഞാനതുകൊണ്ട് ആ ദൈവദാസനോട് പറഞ്ഞു, നിങ്ങൾ ജഡത്തിലല്ല ഇത് കൈമാറുന്നത്, സ്പിരിറ്റിലാണ്. കാരണം അത് ഓർമ്മയിൽ നിന്ന് അങ്ങനെ പറയാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് ദൈവവചനം അറിയാവുന്നവരും കൂടിയാണ് നമ്മൾ. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ആവേശം കുറച്ചും കൂടി വർദ്ധിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദ ലോർഡ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ഫിലിപ്പിൻ്റെ കൈസരിയായിൽ ഞങ്ങൾക്ക് കടന്നു പോകുവാൻ കർത്താവ് കൃപ നൽകി. ബെനിയാസ് എന്ന് പറയുന്ന ആ സ്ഥലം, ഫിലിപ്പിൻ്റെ കൈസരിയ എന്ന് പറയുന്ന ആ മേഖലയിൽ, നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിൽ യേശു കർത്താവ് ഫിലിപ്പിൻ്റെ കൈസരിയിൽ നിന്നുകൊണ്ട് ഡിക്ലെയർ ചെയ്ത ആ ഡിക്ലറേഷൻ പ്രസിദ്ധമായൊരു ഡിക്ലറേഷനാണ്. പൈശാചിക ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ അകത്ത് ബോംബ് സ്ഫോടനം പോലെ വെളിപ്പെട്ട ഡിക്ലറേഷൻ. ഇന്നും നാം ആ വാക്യം വായിച്ച് പ്രസംഗിക്കുമ്പോൾ എന്തൊരു ആത്മാവിൻ്റെ ഊർജ്ജമാണ് പ്രസംഗകനിലും ഓഡിയൻസിലും ദൈവാത്മാവ് പകർന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം അത്ര ശക്തമാകുന്നൊരു വിളംബര പ്രഖ്യാപനമായിരുന്നു യേശു കർത്താവ് അവിടെ പറഞ്ഞത്. കാരണം യേശു പറഞ്ഞ വേർഡ് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. എത്ര ഭയങ്കര ഡിക്ലറേഷൻ! ഞാൻ എന്ന് പറയാൻ കരുത്തുള്ള ഒറ്റയാൾ ഈ ഭൂമിയിലുള്ളൂ, അത് യേശുവാണ്. ഞാൻ തന്നെ ജീവൻ, ഞാൻ തന്നെ പുനരുദ്ധാനം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആടുകളുടെ ഇടയൻ, ഞാൻ വാതിലാകുന്നു, ഞാൻ പുനരുദ്ധാനമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഒരു ഒറ്റയാൾ യേശു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മോസസ് ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, നിന്റെ പേരവർ ചോദിച്ചാൽ ഞാൻ എന്ത് പേര് പറയണം? ഉടനെ സർവശക്തൻ പറഞ്ഞു, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ എപ്പിസോഡിൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ന് പറയാൻ കരുത്തുള്ള ഒരേ ഒരു ദൈവം, അവൻ്റെ പേര് യേശു എന്നാണ്.
പ്രൈസ് ദ ലോർഡ്. വിസ്താര മേഖലയിൽ കർത്താവ് പറഞ്ഞല്ലോ, ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞ ആ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് കർത്താവ് പറയുന്ന വചനം എത്രയോ ശ്രദ്ധേയമാണ്. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ തന്നെ പട്ടാളക്കാർ താഴെ വീണു. കാരണം ആ വേർഡിൻ്റെ അർത്ഥം ഭയങ്കരമാണ്. ഇന്ന് ഞാൻ ഈ വചനം നിങ്ങൾക്ക് കൈമാറുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ അത് വിടുതലായി പരിണമിക്കട്ടെ. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. ആമേൻ. അവിടെ കർത്താവ് പറയുക, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ചെയ്യുകയില്ല. എത്ര എത്ര ശക്തമായ വിളംബര പ്രഖ്യാപനമായിരുന്നു. ബെനിയാസ് എന്ന് പറഞ്ഞ ആ സ്ഥലത്ത്, ആ ഫിലിപ്പിൻ്റെ കൈസരിയിൽ യേശു കർത്താവ് പോയി നിന്ന് പ്രസംഗിച്ച ആ ഫിലിപ്പിൻ്റെ കൈസരിയിൽ നിന്ന് ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുവാൻ കർത്താവ് കൃപ നൽകുവാനിടയായി തീർന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അച്ചൻ കുഞ്ഞിലന്തൂർ അതിനെക്കുറിച്ച്, ആമേൻ, അവിടെ ഗാർഡ് ഞങ്ങളുടെ കൂടെയുണ്ട്, ആമേൻ, അതിൻ്റെ വിശദീകരണങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്കൊത്തിരി സന്തോഷം തോന്നി. കാര്യം അവിടെ പാൻ ദൈവമെന്ന് പറയുന്ന ഒരു 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 മേഖലയുടെ ശക്തി അവിടെ വ്യാപരിക്കുന്ന സ്ഥലമാണ്. മനുഷ്യ മുഖവും മൃഗത്തിൻ്റെ ഉടലും കൂടി കൂടിയ ഒരു പൈശാചിക മേഖലയുടെ വിളയാട്ടം അവിടെയുണ്ട്. ആ പൈശാചിക മേഖല എന്ന് പറയുന്ന ആക്രമണ മേഖലയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല. ആമീൻ, അതൊരു ഒരു വല്ലാത്ത പൈശാചിക ശക്തിയാണ്. മറ്റുള്ളവരെ മാനസിക വിഭ്രാന്തിയിലേക്ക് തള്ളിവിടത്തക്കവണ്ണം, മറ്റുള്ളവരെ ബുദ്ധി ആമീൻ മേഖലകളെ തൊട്ടിട്ട് ഭ്രാന്ത് പിടിപ്പിക്കത്തക്കവണ്ണമുള്ള ഒരു പൈശാചിക മേഖല അവിടെ ഉണ്ടായിരുന്നു. പാൻ ദൈവത്തെക്കുറിച്ച് അദ്ദേഹം അവിടെ വിശദീകരിപ്പാനിടയായി തീർന്നു. ആമീൻ, ആ ഒരു ശക്തിക്ക് അവിടെ അടിമപ്പെട്ടിരിക്കുന്ന സമയത്താണ് യേശു കർത്താവ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കയില്ല. പ്രൈസ് ദ ലോർഡ്. ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ് പ്രിയപ്പെട്ടവരെ, ഈ ദൂത് ഞങ്ങൾക്ക് അവിടെ ആ കർത്തൃദാസൻ വിശദീകരിച്ച് തന്നപ്പോൾ ഒന്നുകൂടെ ഞങ്ങൾക്ക് സന്തോഷമായി. ഓൾറെഡി നമുക്കറിയാം യേശുവിൻ്റെ ശക്തിയുടെ മഹത്വം. പക്ഷേ യേശു അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത് ആ ഒരു പൈശാചിക ശക്തിക്കെതിരെയുള്ള വെല്ലുവിളിയായിട്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു ഒത്തിരി സന്തോഷം എൻ്റെ അകത്തുണ്ടായി. ഓരോ ഫീൽഡുകളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരും ദൈവദാസിമാരും എന്നെ കേൾക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള സകല പൈശാചിക അന്ധകാര ശക്തികൾക്കും മീതെയും ദൈവസഭയുടെ ശക്തി വെളിപ്പെടത്തക്കവണ്ണം പാതാള ഗോപുരം അതിനെ ജയിക്കയില്ല എന്നുള്ള അരുളപ്പാട് പ്രാപിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എത്ര പേർക്ക് ആത്മാവിൽ ആമേൻ എന്ന് പറയാൻ കഴിയും? പ്രൈസ് ദ ലോർഡ്. എന്നോട് ചേർന്ന് കരമുയർത്തി പറയുക, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇത് ആത്മാവിൽ കൈമാറുന്ന സമയത്ത് ആത്മാവിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന സകല ബന്ധന ശക്തികളുടെ മേലും സഭയ്ക്ക് ദൈവം പകർന്ന അധികാരത്തോടുകൂടെ ആത്മാവിൽ മൂവ് ചെയ്യുവാൻ ഇന്നത്തെ എപ്പിസോഡിൽ ആത്മാവ് നിങ്ങളെ ബലപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും. പ്രൈസ് ദ ലോർഡ്. ഒത്തിരി സന്തോഷം തോന്നി യേശു കർത്താവ് പ്രസംഗിച്ച ഫിലിപ്പിൻ്റെ കൈസരിയിലെത്തിയപ്പോൾ. കർത്താവ് നമ്മുടെ കൈക്ക് പിടിച്ച് നടക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. വൈകാരിക മണ്ഡലങ്ങൾ അവിടെ ഭയങ്കരമാണ്. ഈ ഒരു മേഖലയിൽ ബൈബിൾ അറിയാവുന്നവരാകയാൽ നമ്മുടെ കർത്താവ് നടന്ന അതേ പാതയിൽ കൂടി യാത്ര ചെയ്ത് ഞങ്ങൾക്കൊത്തിരി കർത്താവിനെ സ്തുതിക്കാൻ കർത്താവ് കൃപ നൽകി. ഹോ, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ആമേൻ. അടുത്തതായി ഞങ്ങൾക്ക് ഏറ്റവും ആവേശം പകർന്ന ഒന്ന് രണ്ട് യാത്രകളുണ്ടായിരുന്നു. അതിലൊന്ന് ഞാൻ കൈമാറുന്നു. ഗലീല കടലിൽ അല്പസമയം ചെലവഴിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആവേശമായിരുന്നു. കാര്യം ഗന്നസരത്ത്, തിബരിയാസ്, ഗലീല, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ എല്ലാം മൂന്ന് വേടുകളാണെങ്കിലും അർത്ഥാലത ഒന്നാണല്ലോ. ഗന്നസരത്ത് തടാകം, തിബരിയാസ് കടൽ, ഗലീല കടൽ എന്നൊക്കെ പറയാറുണ്ട്. കർത്താവിൻ്റെ ദാസൻ അവിടെ അനൗൺസ് ചെയ്യുന്നു, ഇതൊരു ലേക്കാണ്, ഒരു തടാകമാണ്, പക്ഷേ പറയുന്നത് ഗലീല കടലെന്നാണ് പറയുന്നത്. കാര്യം എന്തെന്നറിയാമോ, ചില പ്രത്യേക സമയങ്ങളിൽ കടൽ ക്ഷോഭിക്കുന്നത് പോലെ തടാകം ക്ഷോഭിക്കുമായിരുന്നു. ഞങ്ങൾക്കന്നവിടെ ബോട്ട് യാത്രയിൽ ആ തടാകത്തിൽ പോകാനുള്ള സമയത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ആ ദിവസവും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. കാരണം തടാകം കടൽ പോലെ ക്ഷോഭിച്ച് നിൽക്കുകയാണ്. ഭയങ്കര കാറ്റടിക്കുന്നതിനാൽ അവിടെ ബോട്ട് ഇറക്കുവാൻ കഴിയുകയില്ല. ശരിയാണ്, പലരുടെയും സ്വഭാവം പോലെ തന്നെ ആ തടാകമായിട്ട് കിടക്കുന്നുവെങ്കിൽ ചില സമയത്ത് ഇത് കടൽ പോലെ ക്ഷോഭിപ്പാനിടയായി തീരും. അതുകൊണ്ടാണ് ഗലീല കടൽ എന്ന് പറയുന്നത്. ഗന്നസരെ തടാകം എന്ന് പറയുന്നുണ്ട്, തിബരിയാസ് കടൽ എന്നും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ആ ബോട്ട് യാത്ര ഭയങ്കര ആവേശോജ്വലമാകുന്ന മേഖലകളായിരുന്നു. അവിടെ നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാക, ഐ മീൻ ആ ഗലീല കടലിലെ ആ ഓളങ്ങളിൽ നീങ്ങുന്ന ആ ബോട്ടിൽ ഞങ്ങൾക്ക് ഉയർത്തി ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് നിങ്ങൾക്ക് കൈമാറുന്നത്.
തന്നെയുമല്ല ഗലീല കടലിനെ കുറിച്ച് അറിയാൻ വയ്യാത്തവരായിട്ട് ആരാ ഇതിൻ്റെ അകത്തുള്ളത്? എല്ലാവർക്കും അറിയാം. കാര്യം നമ്മുടെ കർത്താവ് യേശു പാദം വെച്ച് നടന്ന ആമ വെള്ളമായിരുന്നു അത്. യേശു കർത്താവ് പാദം വെച്ച് നടന്ന മേഖല. പ്രൈസ് ദ ലോർഡ്. ഒന്നാം യാമവും രണ്ടാം യാമവും മൂന്നാം യാമവും കഴിഞ്ഞ് നാലാം യാമത്തിൽ മുക്കിക്കളയുവാൻ വേണ്ടി ഉയരേ വരുന്ന തിരമാലയെ നടപ്പാതയാക്കിക്കൊണ്ട് നസറത്തുകാരനാകുന്ന യേശു കാൽനടയായി വന്ന ആ സ്ഥലം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. യേശു വെള്ളത്തിൻ്റെ മുകളിൽ നടന്ന ഗലീല കടൽ. ഞാനത് പറയുമ്പോൾ തന്നെ ഒരു ആത്മീക സന്ദേശം കൂടി ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ഇന്ന് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നിന്ന് ദൈവമാരെന്ന് കാണിക്കാൻ വേണ്ടിയല്ല, ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്ന കൊച്ചു കൊച്ചു വിഷയങ്ങൾ, വലിയ വലിയ വിഷയങ്ങൾ, ആമീൻ, അങ്ങനെയുള്ള വലിയ വലിയ വിഷയങ്ങളുടെ മീതെ നിൽക്കുവാൻ, ആ പ്രതിസന്ധി നമ്മളെ മുക്കിക്കളയാതെ അതിൻ്റെ മീതെ നിൽക്കുവാൻ, വേദനകൾ, കടഭാരങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ബിസിനസ്സിൻ്റെ മേഖലകൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ആമെ മാനസികമായിട്ട് വരുന്ന അറ്റാക്കുകൾ, വീട്ടിൽ നിന്ന് വരുന്ന, അപ്പനിൽ നിന്ന് വരുന്ന, അമ്മയിൽ നിന്ന് വരുന്ന, ആമെ ആത്മീയരിൽ നിന്ന് വരുന്ന, അവിശ്വാസികളിൽ നിന്ന് വരുന്ന, മുഴുവൻ പൈശാചിക മേഖലകളിൽ നിന്ന് വരുന്ന പ്രോബ്ലങ്ങൾക്ക് മീതെ വെള്ളത്തിൻ്റെ മുകളിൽ യേശു നിന്നതുപോലെ ആ പ്രോബ്ലങ്ങൾക്ക് മീതെ നിൽക്കാനുള്ള ഒരു അഭിഷേകമാണ് ഈ തലമുറയിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ആമെൻ. അല്പം വെള്ളത്തിൻ്റെ മീതെ നിന്ന് കാണിക്കാം എന്നുള്ളതല്ല ഈ തലമുറയിൽ ദൈവിക പദ്ധതി. നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും നമ്മുടെ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഫാമിലി ലൈഫിലും കുഞ്ഞുങ്ങളുടെ മേഖലകളിലും ഒക്കെ നമ്മെ മാനസികമായി തകർക്കാൻ വെളിപ്പെട്ടു വരുന്ന മുഴുവൻ പ്രോബ്ലങ്ങളുടെയും മീതയൊന്നും നിൽക്കുവാൻ പറ്റുമെങ്കിൽ ഇതൊരു അഭിഷേകമായി മാറും. പ്രൈസ് ദ ലോർഡ്. ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ് ഈ ഇസ്രായേൽ യാത്രയോട് ബന്ധപ്പെട്ടുള്ള എൻ്റെ ഈ കാര്യങ്ങൾ ഞാൻ കൈമാറുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ആത്മീയ സന്ദേശം കൂടി ഞാൻ കൈമാറട്ടെ. നിന്നെ വിളിച്ചത് പ്രതിസന്ധികളുടെ മീതെ നിൽക്കാനും മുള്ളിൻ്റെ മുകളിൽ നിന്നാലും മുഖം വാടാതെ നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അടിക്കുന്ന ഏത് വേദനയുടെയും മുകളിൽ നിങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ശരീരത്തിൽ രോഗമുള്ളവരുണ്ട്, രോഗത്തിൻ്റെ മീതെ നിൽക്കുക. ക്യാൻസർ ഉള്ളവരുണ്ട്, ക്യാൻസറിൻ്റെ മീതെ നിൽക്കുക. ഷോൾഡർ പെയിൻ ഉള്ളവരുണ്ട്, ആമീൻ, ആർത്രൈറ്റിസിൻ്റെ മേഖലകളുടെ മീതെ നിങ്ങൾ നിൽക്കുക. തൈറോയിഡിൻ്റെ മീതെ നിങ്ങൾ നിൽക്കുക. ട്യൂമറിൻ്റെ മീതെ നിങ്ങൾ നിൽക്കുക. യേസ്, യേശുവിൻ്റെ നാമത്തിൽ പാരലൈസ്ഡ് ആയി കിടക്കുന്നവരെന്നെ കേൾക്കുന്നെങ്കിൽ വിശ്വാസത്തോടുകൂടെ ആ പ്രതിസന്ധിയുടെ മീതെ ചവിട്ടി നിൽക്കാൻ വേണ്ടി ഒന്ന് ആത്മാവിലൊന്ന് ഓങ്ങിക്കൊടുക്കാൻ തയ്യാറെങ്കിൽ യേശു നിന്നെ വിടുവിപ്പാനിടയായി തീരും. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുന്ന ആ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ മീതെ ഒന്ന് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹവും അഭിഷേകവുമാണ്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് വെള്ളത്തിൻ്റെ മീതെ നടക്കുവാനിടയായിത്തീരുന്നു. ആ ഗലീല കടലിൻ്റെ ഓളപ്പരപ്പിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാൻ കർത്താവ് കൃപ നൽകി. അവിടെ നമ്മൾ മലയാളക്കരയിൽ പാടി ആരാധിക്കുന്ന ഒരു പഴയ ഗാനമുണ്ട്, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി, ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടണ്ട എന്നുള്ള പാട്ട് പാടി ജനം നൃത്തം ചെയ്യുവാനിടയായി തീർന്നു. ഒത്തിരി സന്തോഷമായി. കാര്യം അതൊരനുഗ്രഹമാണ്, ഒരു സമാധാനം. കാരണം ആ നമ്മുടെ കർത്താവ് അത്ഭുതങ്ങൾ കാഴ്ചവെച്ച ആ ഗലീല കടലിൻ്റെ വളപ്പരപ്പിൽ ഞങ്ങൾക്കൊരുമിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിപ്പാനിടയായി തീർന്നു. ഞാൻ ആവേശത്തോടുകൂടിയാണ് ഞാനത് നിങ്ങൾക്ക് കൈമാറുന്നത്. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നമ്മൾ. ഒരു പ്രാവശ്യമെങ്കിലും യേശു കർത്താവ് യാത്ര ചെയ്ത ആ നല്ല പലസ്തീൻ്റെ മണ്ണിൽ കൂടി ഒന്ന് യാത്ര ചെയ്യുവാൻ. മുമ്പൊക്കെ ബൈബിളിൻ്റെ അവസാനത്തെ താളിലുള്ള യേശു ക്രിസ്തുവിൻ്റെ ആമൻ നാട്ടിൽ നാട്, പലസ്തീൻ്റെ നാട്, അബ്രഹാം യാത്ര ചെയ്ത നാട്, പൗലൂസ് യാത്ര ചെയ്ത നാട് എന്ന് പറഞ്ഞുള്ള താളുകളിലുള്ള ആ പടങ്ങളൊക്കെ സൺഡേ സ്കൂളിൻ്റെ കാലം മുതലേ വരയ്ക്കുമായിരുന്നു, എഴുതുമായിരുന്നു. ആവേശമുണ്ട്, ഇതെല്ലാം കാണാൻ പ്രാർത്ഥിക്കുമായിരുന്നു, നാളുകൾ ആഗ്രഹിക്കുമായിരുന്നു, നാളുകൾ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഒരു സമയം വന്നപ്പോൾ കർത്താവ് അതിന് സംഗതി വരുത്തുവാനിടയായി തീർന്നു. ഇതുപോലെ നാളുകളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. ഒരു ജന്മത്തിൻ്റെ മുഴുവൻ ആവേശവുമായി ആഗ്രഹവുമായി വന്നവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രായമുള്ളവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. 85 വയസ്സുള്ള അപ്പച്ചൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ആമീൻ. 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 അത് ദാഹമാണ്, പ്രിയപ്പെട്ടവരെ. പണമുള്ളവർക്ക് പോകാൻ പറ്റുന്നതല്ല, ദാഹമുള്ളവർക്ക്, മനസ്സുള്ളവർക്ക്. കർത്താവിൻ്റെ ദാസൻ പി ജി വർഗീസ് എങ്കിൽ പറഞ്ഞു, അതൊരു ഭാഗ്യമാണ്, ഞാനും അത് ഏറ്റുചൊല്ലുന്നു, ഇതൊരു ഭാഗ്യമാണ്. പ്രൈസ് ദ ലോർഡ്. കാര്യം ആ രാജ്യത്ത്, ആ നാട്ടിൽ ചെന്ന് നമ്മുടെ കർത്താവ് നല്ലവനാണെന്ന് ആ ഒന്നുകൂടെ തിരിച്ചറിയുവാൻ, കർത്താവ് പാദം വെച്ച മണ്ണിലൊന്ന് സ്തോത്രം ചെയ്യുവാൻ കർത്താവ് കൃപ നൽകിയ ദൈവ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതെ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിൽ
കാലുകളിലും നിങ്ങളുടെ കൈക്ക് പിടിച്ച് നടക്കുന്നത് പോലെ, ഒരു കൂട്ടുകാരൻ സംസാരിക്കുന്നത് പോലെ, ഒരു സ്നേഹിതൻ സംസാരിക്കുന്നത് പോലെ, നിങ്ങളുടെ കൈക്ക് പിടിച്ച് മകനെ മകളെ എന്ന് പറഞ്ഞ് സംസാരിച്ച് കൂടെ നടത്താൻ കഴിയുന്ന ഏകനാമം യേശു എന്ന നാമം. പ്രൈസ് ദ ലോർഡ്. ആ നാമത്തെ പ്രതിയാണ് ഇന്ന് പകൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അടുത്ത എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കൂടി കൈമാറുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. യാത്രയുടെ കുറച്ച് വിവരണങ്ങൾ കൈമാറണമെന്നുണ്ട്. കർമേൽ പർവ്വതത്തെക്കുറിച്ച്, ഒലിവ് മലയെക്കുറിച്ച്, ജെറുസലേമിൻ്റെ മേഖലകളെക്കുറിച്ച്, ഏറ്റവും സന്തോഷം പകർന്ന ഒരു മേഖലയാണ് ഗോൾഡൻ ഗേറ്റിനെ കുറിച്ച്. പ്രൈസ് ദ ലോർഡ്. ഭയങ്കര ആവേശം പകർന്ന ചില മേഖലകളായിരുന്നു അത്. അതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ആമീൻ. കർത്താവ് തൻ്റെ വചനം നിർവഹിക്കാൻ പോകുന്ന ഒലിവ് മല, യേശു വരാൻ പോകുന്ന മേഖല, ഇതെല്ലാം ആവേശോജ്വലമാകുന്നൊരു മേഖലയായിരുന്നു. ഞാൻ മരുപ്പച്ച ടീമിനെ പ്രത്യേകം ബ്ലെസ് ചെയ്തു. കാര്യം ഇതൊരു ശുശ്രൂഷയാണ്. ധാരാളം പ്രിയപ്പെട്ടവർ പോകുന്നുണ്ടെന്നറിയാം, പക്ഷേ ഇങ്ങനെ ആവേശത്തോടുകൂടെ ഒരു സൈറ്റ് പോലും നഷ്ടപ്പെടുത്താതെ ഓടി 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 രാവിലെ അതിരാവിലെ 5 മണി മുതൽ തുടങ്ങുന്ന വർക്ക്, ആമീൻ, ഈവനിങ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഓടുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമായിരുന്നു. യേശു നല്ലവനാണ്. പ്രൈസ് ദ ലോർഡ്. ഞങ്ങൾക്കൊത്തിരി സന്തോഷം തോന്നി. യേശു കർത്താവ് ഗിരിപ്രഭാഷണം നടത്തിയ ആ മലയുടെ മുകളിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ യേശു കർത്താവ് അവിടെ നിന്നുകൊണ്ട് പ്രസംഗിച്ച ആ പ്രസംഗത്തിൻ്റെ മേഖലകൾ പ്രസിദ്ധമാണ്, പ്രസിദ്ധമാണ്, പ്രസിദ്ധമാണ്. ആമീൻ. കാരണം മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ യേശു പറഞ്ഞ ആ ഗിരിപ്രഭാഷണം, അവൻ മലയുടെ മുകളിൽ കയറി ഒരു കല്ലിൻ്റെ മേൽ ഇരുന്നു യേശു പ്രസംഗിപ്പാനിടയായി തീർന്നു. അവിടെ കൂടിയ ജനത്തോട് യേശു പ്രസംഗിച്ചു, ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ള നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ഭൂമിയെ കൈവശമാക്കും. ഹൃദയശുദ്ധിയുള്ള നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ദൈവത്തെ കാണും. പ്രൈസ് ദ ലോർഡ്. ആമീൻ. കർത്താവ് പ്രസംഗിച്ച ആ വേർഡ്, ആ വചനത്തിൻ്റെ ആധികാരികതകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഞാൻ ആമീൻ ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു. എത്രയോ രാജ്യങ്ങളിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളോ എക്യുപ്മെൻസുകളോ ഒന്നും ഇല്ലാതിരുന്ന ആ സമയത്ത് യേശു കർത്താവ് മലയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് പ്രഖ്യാപിച്ച ആമീൻ ആ പ്രഖ്യാപനം ജനകോടികളെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മലമുകളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി. അതിൻ്റെ കൃത്യം സ്പോട്ട് അവിടെ വ്യക്തമല്ല എങ്കിലും യേശു കർത്താവ് ഗിരിപ്രഭാഷണം നടത്താൻ വേണ്ടി കയറിയ മലയുടെ മുകളിൽ കയറുവാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പണി കഴിപ്പിച്ച ഒരു പള്ളിയും ഇപ്പോൾ കാണായി വന്നിട്ടുണ്ട് അവിടെ. ആമീൻ. അവിടെ കയറാം, കാണാം, പ്രാർത്ഥിക്കാം. കുറച്ച് നേരം ദൈവദാസന്മാർ അവിടെ ദൈവവചനം കൈമാറി ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിപ്പാൻ സർവശക്തനാകുന്ന ദൈവം കൃപ നൽകി. ആമേൻ. ഞാൻ ആ വചനത്തിൽ നിന്ന് ഒരു ദൂത് കടമെടുത്ത് ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ. ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. ഗലീലായുടെ ഓളങ്ങളിൽ ചാഞ്ചാടി ചാഞ്ചാടി വരുന്ന ആ ഓളങ്ങളുടെ മുകളിൽ തട്ടി ആ ശബ്ദം ഗലീല നാട് മുഴുവൻ ഡിക്ലെയർ ചെയ്യുന്നത് പോലെ ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറുകയാ. ഇന്ന് ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. ഒരുപക്ഷെ എടുപിടി ആൻസർ ചെയ്യാൻ കഴിയാതെ സൗമ്യതയുടെ ആഴങ്ങളും സൗമ്യതയുടെ സഹയാത്രികനെ പോലെ ആമീൻ നിങ്ങളിൽ തന്നെ സൗമ്യത കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ ധൈര്യമായിരി. ഒന്നുമില്ല എങ്കിലും സൗമ്യതയുണ്ടെങ്കിൽ ഭൂമിയെ നിങ്ങൾ കൈവശമാക്കും. നിങ്ങൾക്കൊന്നും കാണുകയില്ല. നിങ്ങളുടെ ലൈഫിൽ ഒരു ആധാരം പോലും കാണുകയില്ല. നിങ്ങളുടെ ഒരു അധ്വാനം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച് കാണാം. ആമീൻ. സ്വന്തം പേരിൽ ഒരു ഭൂമി നിങ്ങൾക്ക് കാണുകയില്ല. നിങ്ങളുടെ പേരിൽ സ്വന്തം ഒരു വീട് കാണുകയില്ല. റെൻ്റഡ് ഹൗസിലായിരിക്കും നിങ്ങൾ താമസിക്കുന്നത്. സൗമ്യതയുണ്ടോ നിങ്ങൾക്ക്? ഭൂമിയെ നിങ്ങൾ കൈവശമാക്കും. നിങ്ങളായിട്ടൊന്നും വെട്ടിപ്പിടിക്കണ്ട. എൻ്റെ നാമം നിമിത്തം കളഞ്ഞാൽ നേടുമെന്നുള്ള ദൈവവചനത്തിൻ്റെ നിസ്തുല്യതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ നാമം നിമിത്തം നിങ്ങൾ കളഞ്ഞാൽ ഞാൻ നേടിത്തരാം. പക്ഷേ എൻ്റെ നാമം നിമിത്തമാണോ നിങ്ങൾ നേടുന്നത്? കളയേണ്ടതായി വരും. അതുകൊണ്ട് യേശു എന്ന നാമത്തിൽ ഒത്തിരി വെട്ടിപ്പിടിക്കാതിരിക്കുന്ന ഏറ്റവും നല്ലത്. കണ്ണടയുന്നതിന് മുമ്പ് എല്ലാം കളയേണ്ടതായി വരും. പക്ഷേ യേശു കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കളയാൻ നിങ്ങൾ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേടുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടിയ ആവേശം ഞാൻ നിങ്ങളുടെ മേൽ പകരുകയാണ്. കർത്താവ് നിങ്ങളെ അയക്കും. സഹോദരങ്ങളെ, സ്പെഷ്യലി പ്രീച്ചേഴ്സ് ആയിരിക്കുന്നവർ, കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നവർ ഉറപ്പായും യാത്ര ചെയ്ത് പോയേ മതിയാകുകയുള്ളൂ. നിങ്ങൾ പോയി കാണുമ്പോൾ തന്നെ നമ്മുടെ മെസ്സേജിന് പോലും ഒരു ഉത്തേജനം, ഒരു ആവേശം അതിൻ്റെ അകത്ത് വരികയാണ്. ഞാൻ വളരെ അനുഗ്രഹം നിറഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് ഞാനത് കൈമാറുന്നത്. സ്പെഷ്യൽ താങ്ക്സ് ടു പാസ്റ്റർ അച്ചൻകുഞ്ഞിലന്തൂർ, മരുപ്പച്ച ടീം, ആ ടീമിനും ആ കർത്താവിൻ്റെ ദാസനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ കർത്താവ് തന്ന മിനിസിക്കായി സ്തോത്രം. എൻ്റെ ശ്രോതാക്കളെ, എൻ്റെ ഓഡിയൻസിനെ ഞാൻ ആത്മാവിൽ ബ്ലെസ് ചെയ്യുകയാണ്. ചില ആഴ്ചകൾക്ക് ശേഷം നമുക്കൊരുമിച്ച് ഇങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്യാൻ കൃപ നൽകിയല്ലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എൻ്റെ പ്രാർത്ഥനയുടെ ഏക ആഗ്രഹം ഇത്രയേ ഉള്ളൂ, യേശു കർത്താവിനോട് കൂടെ നടക്കുക. യേശു കർത്താവിനോട് കൂടെ അവൻ ആത്മാവിൽ നിങ്ങളുടെ കൈക്ക് പിടിച്ച് നടക്കുക. യേശുവില്ലാത്തൊരു ദിവസം ഉണ്ടാകരുത്. യേശു കർത്താവില്ലാത്തൊരു സമയം ഉണ്ടാകരുത്. യേശുവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ അടിയൻ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പച്ചാ, അവിടുത്തെ സാന്നിധ്യത്തിൽ നിറഞ്ഞുകൊണ്ട് നമ്മൾ ഞങ്ങളുടെ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വാസത്തോടുകൂടി ആ
ആത്മാവിൽ അറിഞ്ഞ് മൂവ് ചെയ്യുവാനുള്ള കൃപദൈവം ഞങ്ങളുടെ മേൽ പകരുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. റഹീമതു ജനക സാഹിബി. യേശുവിൻ്റെ നാമത്തിൽ ദുഃഖിക്കുന്നവർ ഇപ്പോൾ ആശ്വാസം പ്രാപിക്കേണ്ട കർത്താവെ. വേദനിക്കുന്നവർ ഇപ്പോൾ തന്നെ നന്മ അനുഭവിക്കേണ്ട കർത്താവെ. സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കേണ്ട കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അത്ഭുതങ്ങൾക്ക് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. പമ്പാടിയിലെ ആരാധനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് സ്തോത്രം. അടുത്ത ഞായറാഴ്ച ആമേൻ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ആരാധനയ്ക്ക് വേണ്ടി. കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാൻ വേണ്ടി, സത്യത്തിലും ആത്മാവിലും നിറഞ്ഞ ദൈവത്തെ ആരാധിപ്പാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. രഹബത് മിനിസ്ട്രിയുടെ തമിഴ്നാട്ടിലെ എല്ലാ വേലകൾക്ക് വേണ്ടിയും ഗ്രാമവേലകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഓർപ്പിക്കുന്നു. ദൈവം അനുവദിച്ചാൽ മരുപ്പച്ച ടീമിൻ്റെ കൂടെ തന്നെ മെയ് മാസം ആമീൻ ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യുവാൻ മനസ്സൊരുക്കത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആർക്കെങ്കിലും യാത്ര ചെയ്തു പോകാനുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അച്ചുകുഞ്ഞിലന്തൂരിനെ നിങ്ങൾ കണക്ട് ചെയ്യുക. മരുപ്പച്ച ഓഫീസിൽ നിങ്ങൾ വിളിക്കുക. ആ പ്രിയപ്പെട്ടവനുമായി നിങ്ങൾ കണക്ട് ചെയ്ത് മെയ് മാസം ദൈവം അനുവദിച്ച ജൂൺ മാസം അവിടെ വളരെ ചൂടാണെന്നറിയുന്നു. മെയ് മാസം പകുതി കഴിയുമ്പോൾ യാത്ര ചെയ്തു പോകുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ കർത്താവിൻ്റെ ഒപ്പം നമുക്ക് കൈപിടിച്ച് നടക്കാം. ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. കഷ്ടതയിലും